വിവാദങ്ങൾക്കിടെ കഴിഞ്ഞ ദിവസമായിരുന്നു താൻ നാലാം വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് നടൻ ബാല പ്രഖ്യാപിച്ചത്. ഇനിയും തനിക്ക് കുടുംബം വേണം, കുട്ടികൾ വേണം, മനസ്സമാധാനം വേണം, തൻ്റെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകരുത് എന്നായിരുന്നു ബാലയുടെ വാക്കുകൾ. ഇതോടെ ആരായിരിക്കും ബാലയുടെ വധു എന്ന തരത്തിലുള്ള ചർച്ചകൾ സജീവമായി. ഇത്തവണ ഒരു നടിയായിരിക്കും ബാല വിവാഹം കഴിച്ചേക്കുക എന്ന അഭ്യൂഹങ്ങളും ഇതോടെ ഉയർന്നു. എന്നാൽ ഇതിനോടൊന്നും താരം പ്രതികരിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ബുധനാഴ്ച രാവിലെ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് തൻ്റെ മുറപ്പെണ്ണു കൂടിയായ കോകിലെ ബാല മിന്നുകെട്ടിയത്. എറണാകുളം കലൂർ പാവക്കുളം ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ. മൂന്നാം ഭാര്യ എലിസബത്തുമായി പിരിഞ്ഞതിനു പിന്നാലെ തൻ്റെ നാട്ടിലേക്ക് ബാല ഒരു യാത്ര നടത്തിയിരുന്നു. അന്നാണ് ആദ്യമായി ബാല തൻ്റെ മാമൻ്റെ മകൾ കൂടിയായ കോകിലെ ആരാധകർക്ക് പരിചയപ്പെടുത്തുന്നത്. നാട്ടിലെ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്ന വീഡിയോയ്ക്കൊപ്പമായിരുന്നു കോകിലയെക്കുറിച്ച് പറഞ്ഞത്. ഇതെൻ്റെ മുറപ്പെണ്ണുണ്ടാക്കിയ ഭക്ഷണമാണ്, 3 വയസ്സുമുതൽ ഇവളെ ഞാൻ എടുത്തു നടന്നതാണെന്നാണ് ബാല പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് വീണ്ടും കോകിലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റൊരു ഫോട്ടോ ബാല പങ്കുവച്ചത്. എൻ്റെ ത്യാഗങ്ങൾ ഭീരുത്വമല്ല, എൻ്റെ കൃതജ്ഞതയായി അതിനെ പരിഗണിക്കുക. 16 വർഷത്തിനു ശേഷം ഞാൻ സമാധാനത്തിലും ദൈവസ്നേഹത്തിലും ജീവിക്കുന്നു. അതിനർത്ഥം ഞാൻ എൻ്റെ ഭൂതകാലം മറന്നുവെന്നല്ല. ഇതായിരുന്നു ബാലയുടെ വാക്കുകൾ. ഇതോടെ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞു എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും അതിനോടും ബാല പ്രതികരിച്ചില്ല. അടുത്തിടെ ബാലയുടെ മുൻ ഭാര്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ ബാല ലിവിംഗ് റിലേഷൻഷിപ്പിൽ കഴിയുകയാണെന്ന് ആരോപിച്ചിരുന്നു. നടന്റെ വീഡിയോകളിൽ കോകില ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയതോടെ കോകിലയാണോ അതെന്ന ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും ആരാധകരുടെ എല്ലാ സംശയങ്ങൾക്കും ഇപ്പോൾ ഉത്തരം നൽകിയിരിക്കുകയാണ് ബാല. തനിക്ക് 250 കോടിയുടെ സ്വത്തുക്കൾ ഉണ്ടെന്ന് ബാല നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഈ സ്വത്തുക്കൾക്ക് അവകാശികൾ വേണമെന്നാണ് ബാല പറഞ്ഞത്. കോകിലയെ വിവാഹം കഴിച്ചതോടെ ഇനി ബാലയുടെ സ്വത്തുക്കൾ കോകിലയ്ക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. വിവാഹിതനായതിൽ താൻ സന്തോഷവാനാണെന്ന് ബാല പറയുന്നു. ഇവൾ എൻ്റെ സ്വന്തക്കാരിയാണ്, രണ്ടുപേരും പെട്ടെന്ന് സെറ്റായി, അതാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ താൻ പൂർണ്ണമായും സന്തോഷവാനാണെന്നും ബാല പറഞ്ഞു. എൻ്റെ സ്വന്തക്കാരിയാണ്, തമിഴ്നാട്ടുകാരി, പേര് കോകില. ഇത് അവസാനമല്ല, തുടക്കമാണ്. അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുഗ്രഹിക്കാം. കഴിഞ്ഞൊരു വർഷമായി എൻ്റെ ജീവിതം ആരോഗ്യകരമായി പോകുന്നു. നല്ല ഭക്ഷണം, മരുന്ന്, ഉറക്കം, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരാഗ്രഹം തോന്നി, ഒരു തുണ വേണമെന്ന്. അങ്ങനെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. രണ്ടുപേർക്കും സന്തോഷവും സമാധാനവുമാണ്, നടൻ ബാല വ്യക്തമാക്കി.